ഒന്ന് മുതൽ പത്ത് വരെ കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തലത്തിലാണ് നമ്മുടെ സംസ്ഥാനമുള്ളത്. 11ഉം 12ഉം ക്ലാസ്സുകളിലെ പഠനം പരിശോധിച്ചാലും മോശമല്ലാത്ത സ്ഥിതി കേരളത്തിന് അവകാശപ്പെടാനാകും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എടുത്തു പറയത്തക്ക രീതിയിൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാക്കിൻ്റെ A+ അക്രഡിറ്റേഷനുള്ള ഒരു സർവകലാശാലയും കേരളത്തിലില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ NIRF ആദ്യത്തെ 25 റാങ്കിങ്ങിൽ കേരളത്തിലെ ഒരു സ്ഥാപനവും ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഈ ഒരു ദുസ്ഥിതി മാറ്റിയെടുക്കേണ്ടതുണ്ട്. 2018-19 വർഷം 147 കോളേജുകളാണ് സാങ്കേതിക സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. മുൻ വർഷം ഇത് 152 ആയിരുന്നു. 2018-19 ആയപ്പോഴേക്ക് 152 നിന്ന് 147 സ്ഥാപനങ്ങളുടെ എണ്ണം കുറഞ്ഞു. 2018-19 അധ്യയന വർഷം BTECൽ സാങ്ഷൻഡ് സീറ്റ് 49,751 അതിൽ പ്രവേശനം നടന്നത് 25,500 ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ 24,451 MTECന് സാങ്ഷൻഡ് സീറ്റ് 5,811 എന്നാൽ അഡ്മിഷൻ നടന്നത് 2,888 വേക്കൻ്റായി കിടക്കുന്നത് MTECന് 2,923 സീറ്റാണ്. MBAക്ക് സാങ്ഷൻഡ് സീറ്റ് 1,830 അതിൽ വേക്കൻ്റായി കിടക്കുന്നത് 452 MCAക്ക് സാങ്ഷൻഡ് സീറ്റ് 870 വേക്കൻ്റായി കിടക്കുന്നത് 484 ഇത് ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞത്. ഇനിയും സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി കൂടിയാണ്. ഏത് മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും ഒരു ഫീസിബിലിറ്റി സ്റ്റഡി സാധാരണ നടത്തും. അതൊരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിൽ വരെ അങ്ങനെ ഒരു പഠനം നടത്താറുണ്ട്. കേരളത്തിൽ അത്തരമൊരു പഠനം നടന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ. ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നമ്മൾ ഓരോരുത്തരും നടത്തണം. വയബിളായി നമ്മളുടെ സൗകര്യങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതെക്കുറിച്ച് ഇനി ചിന്തിക്കലാണ് പ്രായോഗികം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടത് 2% മാർക്കാണ്. ഈ 2% മാർക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ പരീക്ഷ പാസ്സാകുന്നതിന് നമ്മൾ നിർണയിച്ചപ്പോൾ, പരീക്ഷ പാസ്സാകുന്നതിന് അവർ BTECന് ചേർന്ന് അവർ പരീക്ഷ പാസ്സാകുന്നതിന് നിശ്ചയിച്ച 45% എൻട്രൻസിന് 2% മാർക്ക് കിട്ടിയാൽ അയാൾക്ക് എൻജിനീയറിംഗിന് ചേരാം. അങ്ങനെ 2% മാർക്ക് കിട്ടിയ കുട്ടി 45% മാർക്ക് വാങ്ങിയാലേ വിജയിക്കൂ എന്നും നമ്മൾ തീരുമാനിച്ചു. ഇത് രണ്ടും
മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. AICTE മോഡൽ കരിക്കുലം അനുസരിച്ച് 2019 മുതൽ എഞ്ചിനീയറിംഗ് ജയിക്കാൻ പാസ്സാവാൻ 40% മാർക്ക് മതിയാകും. അപ്പം 2019 മുതൽ നമുക്ക് അത്തരം ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ട കുറഞ്ഞ മാർക്ക് 40% കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു. 40% മാർക്ക് മതിയായിരുന്നു നമുക്ക് നേരത്തെ, അത് പിന്നെ നമ്മൾ 45 അക്കാദമിക് നിലവാരം ഉയർത്തണം. പക്ഷെ അത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, പടിപടിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ജസ്റ്റ് ബോൺ ബേബിക്ക് നല്ല ബിരിയാണി കൊടുത്താൽ എങ്ങനെയുണ്ടാകും? സമാനമായ ചില കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ്. AICTE ചില നിബന്ധനകൾ, നിഷ്കർഷതകൾ സ്ഥാപനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അതൊക്കെ. എല്ലാ കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കണം എന്ന് AICTE നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ഒരു ഉറപ്പ് വരുത്തണം. സ്ഥിരം പ്രിൻസിപ്പൽമാർ, ഓരോ വർഷവും സെമസ്റ്റർ ബേസിൽ പ്രിൻസിപ്പൽമാർ മാറിപ്പോകുന്ന സ്ഥാപനങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിശ്ചിത വർഷത്തേക്ക്, 5 അല്ലെങ്കിൽ 6 പ്രിൻസിപ്പൽമാരെ സ്ഥിരമായിട്ട് നിയമിക്കണം. അധ്യാപകരെയും PhD ഉള്ളവരെ മാത്രമേ പ്രിൻസിപ്പൽമാരായി എഞ്ചിനീയറിംഗ് കോളേജുകൾ നിയമിക്കാവൂ. അത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിക്ക്, അക്കാദമിക് ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. നാക്കിനെ പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു അക്രഡിറ്റേഷൻ സംവിധാനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വരുന്ന January 1 മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി അപേക്ഷിക്കാം. സ്റ്റേറ്റ് അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ സെൻറ്റർ, SAC എന്ന പേരിലാണ് നാക്കിന് സമാനമായ രൂപത്തിൽ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളെ അസസ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ഒരു സംവിധാനം ഒരുക്കുന്നത്. നാക്ക് എന്തൊക്കെയാണോ നിബന്ധനകളായിട്ട് പറഞ്ഞിട്ടുള്ളത് അതേ നിബന്ധനകളാകും SAC ക്രൈറ്റീരിയകൾ. നിർബന്ധമായും SAC അക്രഡിറ്റേഷന് വിധേയമാകണം സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ. അത്തരം സ്ഥാപനങ്ങൾക്ക് മാത്രമേ പുതിയ കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ, മറ്റു സൗകര്യങ്ങൾക്ക് സർക്കാരിനെ സമീപിക്കാൻ അർഹതയുള്ളൂ എന്ന് വന്നാൽ അങ്ങനെ മാത്രമേ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് ഫാക്കൽറ്റിയുടെ ഭേദപ്പെട്ട അവസ്ഥയും ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അധ്യാപകർക്ക് MTech നിർബന്ധമാക്കണം. ആ കാര്യത്തിൽ ഒരു ഉദാര സമീപനവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഏറ്റവും കുറഞ്ഞത് 1:20 എങ്കിലും ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ ഇത് വയബിളായിട്ട് നടത്തിക്കൊണ്ടുപോകാനും കഴിയില്ല. ആകെയുള്ള അധ്യാപകരിൽ 20% പേരെ മാത്രമേ കരാർ അല്ലെങ്കിൽ താൽക്കാലിക വ്യവസ്ഥയിൽ നിയമിക്കാൻ പാടുള്ളൂ. റൂസയുടെ ഫണ്ട് നമുക്ക് കിട്ടിയപ്പോൾ എയ്ഡഡ് കോളേജുകളിൽ പലതും ഒഴിവാക്കപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, നമ്മളുടെ സർവകലാശാലകൾക്ക് വേണ്ടത്ര സഹായം ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള നിയമനം നടക്കുന്നില്ല. 20%ൽ അധികം താൽക്കാലിക ജീവനക്കാർ, ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ MHRDയുടെ സഹായങ്ങളൊന്നും ലഭിക്കില്ല. സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഞങ്ങളിപ്പോൾ റൂസ എയ്ഡഡ് കോളേജുകൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. 60% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. റിമൈനിങ് 40%, 20% വിൽ ബി മെറ്റ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദി അനദർ പോർഷൻ ഓഫ് 20% ഷുഡ് ബി മെറ്റ് ബൈ ദി കൺസേൺ മാനേജ്മെൻറ്. 20% സർക്കാർ വഹിക്കും ഈ 40%. 20% ബന്ധപ്പെട്ട മാനേജ്മെൻറ് വഹിക്കണം.
സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കും അത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കാൻ കേന്ദ്ര സർക്കാരോ ഏജൻസികളോ തയ്യാറായാൽ ആ കാര്യത്തിലും ഉദാരമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. സർവകലാശാലകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നമ്മളുടെ എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഉൾപ്പെടെ വെർച്വൽ ക്ലാസ് റൂമുകൾ അടിയന്തരമായിട്ട് സെറ്റ് ചെയ്യണം. സർവകലാശാല വൈസ് ചാൻസലർക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ ഓരോ കോളേജിലെയും പ്രിൻസിപ്പൽമാരുമായി ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന അത് നടത്താൻ സാധിക്കണം. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കണം. അൺഎയ്ഡഡ് സ്കൂളുകളിൽ വരെ ബന്ധപ്പെട്ട മാനേജ്മെന്റും രക്ഷിതാവും തമ്മിൽ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമ്മൾ പരീക്ഷാ സംബന്ധമായ വിവരങ്ങൾ, കോഴ്സ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ, മൊബൈൽ ആപ്പിൽ ലഭ്യമാക്കുന്നുണ്ട്. മിനിസ്റ്ററുടെ ഓഫീസിലും ഫോർ ദി സ്റ്റുഡൻസ് എന്ന പേരിൽ ഒരു വെബ് പോർട്ടൽ ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ അക്കാദമിക വർഷത്തിന്റെ ആരംഭത്തിലും പ്രിൻസിപ്പലിന്റെയും സ്ഥിര അധ്യാപകരുടെയും യോഗ്യതയും മറ്റു വിവരങ്ങളും സർവകലാശാലകളെ അറിയിക്കണം. എങ്കിൽ മാത്രമേ സർവകലാശാലകൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സമയബന്ധിതമായി നമുക്ക് റിസൾട്ട് കൊടുക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ റിസൾട്ട് കൊടുക്കാൻ സാധിച്ചാലേ ഇവിടെ കുട്ടികൾ പഠിക്കാൻ താല്പര്യം കാണിക്കുകയുള്ളൂ. 5000 രൂപയാണ് മാർക്കിൽ പെശക് വരുത്തുന്നവർക്ക് ഫൈനായിട്ട് നിശ്ചയിച്ചിരുന്നത്. ഞങ്ങളത് 25000 രൂപയാക്കി നിശ്ചയിച്ചു. രണ്ടാമത്തെ തവണയും ഈ മിസ്റ്റേക്ക് വരുത്തിയാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിബന്ധനയും ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസ് പരിഷ്കരണം, AICTE മോഡൽ കരിക്കുലം അടിസ്ഥാനമാക്കി അടുത്ത അധ്യയന വർഷം തന്നെ നടത്തുന്നതാണ്. കണ്ടന്റ് കൂടുതലാണ് എന്നുള്ള ഒരു പരാമർശം ഇവിടെ വരികയുണ്ടായി. AICTE മോഡൽ കരിക്കുലത്തിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കുട്ടികളെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു രീതി KTU അടുത്ത അധ്യയന വർഷം മുതൽ അവലംബിക്കും. എംപ്ലോയർക്ക് കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് നൽകാനുള്ള നടപടി തീർച്ചയായും സ്വീകരിക്കും. പരീക്ഷാ നടത്തിപ്പും മൂല്യനിർണയവും അടിമുടി പരിഷ്കരിക്കും. ആ മേഖലയിൽ കൂടുതൽ എംപ്ലോയീസിൻ്റെ ആവശ്യം വേണ്ടിവരും. ഡിപ്ലോയ് ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ലഭ്യമാക്കും. NAC NBA അക്രഡിറ്റഡ് സ്ഥാപനങ്ങൾക്ക് SAC വേണ്ടി NRIF മാതൃകയിലുള്ള ഓൺലൈൻ സമ്പ്രദായം നടപ്പിലാക്കും. എൻട്രൻസ് പരീക്ഷാ കലണ്ടർ അടിയന്തരമായി പരിഷ്കരിക്കും. നൂതനമായിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്ന നല്ല സൗകര്യങ്ങളുള്ള, അതുപോലെ തന്നെ നല്ല ഫാക്കൽറ്റികളുള്ള സ്ഥാപനങ്ങളെ പരിഗണിക്കും. പെർമനന്റ് അഫിലിയേഷൻ നടപടികൾ ലഘൂകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. MBA അഡ്മിഷന് വേണ്ടി MAT റാങ്ക് ലിസ്റ്റ് കൂടി പരിഗണിക്കുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കും. വളരെ യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം അനിവാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കണമെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വരുന്നതിനുള്ള അവസരം അതും ഒരുങ്ങേണ്ടതുണ്ട്. അതിനെന്താണ് പ്രായോഗികമായി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഗവൺമെന്റ് ആലോചിച്ച് നിശ്ചയിക്കും.